ഇതൊരു അഴിച്ചുപണിക്കുള്ള കോളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ തുന്നിക്കെട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം? ജൂനിയർ സാറിന് ഡ്യൂട്ടിക്കില്ലേ? ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ് സാർ. ഇത് ജോഷി സാറിന് കേസായതുകൊണ്ടാ. പോലീസുകാർക്ക് എന്ത് നോക്കാനാ? എല്ലാത്തിനെയും വലിച്ചു കയറ്റി സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കും. ആ ഇന്നലത്തെ ആ പേഷ്യന്റ് ഇല്ലേ, വൺ മിസ്സസ് ജേക്കബ്, ഹൗ ഈസ് ഷീ? സുഖമായിരിക്കുന്നു സർ. ആ നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോവാം. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യും ഡോക്ടർ. ആ മാർട്ടിൻ എങ്ങനെയുണ്ട്? പിന്നെ കാലിനെ ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് അധികം സ്ട്രെയിനൊന്നും കൊടുക്കരുത്. സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവില്ലേ വീട്ടിൽ? ഓക്കെ. കഴിഞ്ഞു പോയ ഓരോ കാലങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും. അതുപോലെ എൻ്റെ ഇരുളടഞ്ഞു പോയ ദിനങ്ങളിലേക്ക് ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം പകർന്നു തന്ന കഴിഞ്ഞു പോയ കുറേ നല്ല ദിനങ്ങൾ. യുവത്വം, ജീവിതം മതിമറന്ന് ആഘോഷിക്കുന്ന സമയം, ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും കൂടിയെന്ന് സ്വയം മനസ്സിലാക്കി, പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന പ്രായം, അത് അവസാനം എന്നെ ഗബ്രിയേൽ അച്ചായൻ്റെ അടുത്തെത്തിച്ചു. ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള അപ്പൻ്റെ സുഹൃത്തും എൻ്റെ റോൾ മോഡലുമായ ഗബ്രിയേൽ അച്ചായൻ. പണമുണ്ടാക്കാൻ വേണ്ടി പല വഴികളിലും സഞ്ചരിച്ച അച്ചായൻ ഒടുവിൽ എല്ലാം ഇട്ടെറിഞ്ഞ് നഗരത്തിലൊരു കോഫി ഷോപ്പിൽ ഒതുങ്ങി. ഇപ്പൊ അച്ചായൻ്റെ സാമ്രാജ്യം ഈ കോഫി ഷോപ്പാണ്.
അച്ചായന്റെയും മാറ്റത്തിന് കാരണം ഒരു മാലാഖയാണെന്നാ അമ്മ പറയുന്നത്. ആ മാലാഖ ആരാണെന്ന് അറിയോ? അച്ചായന്റെ മകൾ ആൻ, ആൻ മേരി. അല്ലെങ്കിൽ ഇബ്രാഹിം ഭായി കാല് മാറില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടായിരുന്നാലും ശരി, അടുത്ത മാസം അച്ചായന് തരാനുള്ള കാശ് മുഴുവൻ ഞാൻ തന്നിരിക്കും. അതുവരെ കുറച്ച് സവകാശം തരണം. അച്ചായനൊന്നും പറഞ്ഞില്ല. അച്ചായോ, എന്ത് പണി ചെയ്യുമ്പോഴും അതിലൊരു ഇൻവോൾവ്മെന്റ് വേണം. അല്ലെങ്കിലേ ഇരിപ്പിടം ഉണ്ടായിട്ടും ചന്തി ഉറപ്പിച്ചിരിക്കാൻ പറ്റില്ല. എടോ മേന്നെ, താൻ പറഞ്ഞിട്ട കണ്ണും പൂട്ടി 10 കോടി രൂപ ഈ കാക്കയുടെ അണ്ണാക്കിലേക്ക് തള്ളിയത്, എന്നിട്ടോ അതും പോയി. അച്ചായോ, അച്ചായൻ ഈ സെറ്റപ്പായതിന്റെ പിന്നിലെ എന്റെ കുറച്ച് അധ്വാനം കൂടിയുണ്ട്. കുറെ പണം ഞാനും നേടിത്തന്നിട്ടുണ്ട്. മാർവാടിയുടെ പെട്ടിയിലേക്ക് പലിശയും കൂട്ടുപലിശയും കൂട്ടി എന്റെ കയ്യിന്ന് ഏറെ പോയി. അതുകൊണ്ട് ഇപ്പോ ഞാൻ പറയുന്ന സമയത്ത് നീ സാധനം എത്തിക്കണം. ഇപ്പൊ ഇരുന്ന് നീ കാപ്പി കുടിച്ചിട്ട് പണത്തിനുള്ള പണി ആലോചിക്കേ. ഓ വേണ്ട ചേ, കാപ്പി കുടിക്കാനുള്ള കാശൊക്കെ എന്തിലുണ്ട്. എനിക്കറിയിക്ക എന്റെ കയ്യിൽ ചോക്ലേറ്റ് വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ടെന്ന്. ഇത് എന്റെ മോൾക്ക് എന്റെ വക. ഓ, എന്തായിരുന്നു ആവേശം! ഈ പണി പറയുമ്പോ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു! ഇതിപ്പോ എത്രാമത്തെ അസൈൻമെന്റ് ആടോ താൻ എന്നെ കൊണ്ട്. ഏ, ചാരിറ്റി വർക്കിലേക്ക് ഇറങ്ങിയിരിക്കുക അതോ എന്നെ തെണ്ടിക്കാനോ? കാവി ഉടുത്ത് വേഷവും കിട്ടി ഇറങ്ങിയിരിക്കുക. താൻ എന്റെ കൈകൊണ്ടേ ചാവൂ, അത് ഉറപ്പാ. ഇടോ, താൻ എന്റെ പേര് മറന്നിട്ടില്ലല്ലോ. ഗബ്രിയേൽ എന്നാ. ഈ ഗബ്രിയേലെ മാലാഹ അല്ല, ചെകുത്താനോ? ചെകുത്താൻ. ഇരിപ്പ് കണ്ടാ തോന്നും പുതിയ എന്തോ അത്ഭുതം കാണിക്കാൻ പോവാണെന്ന്. ദേ ആ കാപ്പി നനപ്പിക്കണ്ട, എടുത്ത് മോന്ത്, ആവേശം വരട്ടെ. ഇല്ലെങ്കിൽ മറ്റേ മുസ്ലി വാങ്ങിച്ച് കലക്കി തരട്ടെ. നീ എന്തിനാണ് ചിരിക്കുന്നത്? അതല്ല എന്റെ പപ്പ, ഈ പറഞ്ഞ സാധനം രണ്ടുപേർക്കും ഒരു പ്രയോജനമില്ല. ക്രോണിക് ബാച്ചലേഴ്സ് അല്ലേ. പോടി. ബൈ ഓൾ സിറ്റിസൻസ്. ആട്ടിച്ചിന്ത. Hmm?
എന്താടാ നിനക്ക് വല്ല കുളിരും കോച്ചുവാദോ വല്ലതും ആണോ? ഇല്ല സർ. ആ നീ അവിടെ നിൽക്കുകയാണോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട സർ. മേന്നെ ആ എ സി അങ്ങ് ഓഫ് ചെയ്. ഇവന്റെ കുളിര് മാറിയിട്ടില്ല. എടാ മോനെ എനിക്കിവിടെ ഏറെ പണിയുണ്ട്, പണിയാക്കരുത്. ഇല്ല സർ. എന്താ പേര്? മാർട്ടിൻ. താഹിർ പറഞ്ഞ കൊണമൊന്നും ഇവന് കാണുന്നില്ലല്ലോ ഗബ്രിയലെ. ഓ കൊണം വല്ല ഉണ്ടായിട്ടാണോ തന്നെ ഞാൻ എന്റെ കൂടെ നിർത്തിയിരിക്കുന്നത്? എന്നാ ഇരി. വേണ്ട സർ. അപ്പം മൂലക്കുരുണ്ട് മോനെ, മൊട്ട തൊടരുത്. എടോ തനിക്ക് മനസ്സിലായില്ലേ, ഇത് നമ്മുടെ ബേബിയുടെ മോനാ. നിന്റെ അപ്പൻ ചൂര ബേബിയില്ലേ, അവ നിന്റെ അമ്മച്ചെ കുറേ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പണിക്കല്ല നിന്നെ ഇവിടെ വിളിപ്പിച്ചത്. എനിക്കിവിടെ നാട്ടുകാരെ അറിഞ്ഞും അറിയിപ്പിക്കാതെയും ചെയ്യുന്ന ഒരുപാട് പണികളുണ്ട്, അതൊന്നും നീ അറിയണ്ട. എന്റെ പണിയേ എന്റെ വണ്ടി ഓടിക്കല. ശരി സർ. എവിടെ പോയടാ പുന്നാര താഹിർ? പച്ചിറച്ചി കച്ചവടം അച്ചാനിഷ്ടമല്ല. പുടിഞ്ചിരിച്ചാണാച്ചി, പൊൺകടത്തിൽ അച്ചാവിന് പിടിക്കാതെ പല വാട്ടി നവൻ പണിയാച്ച്. എൻ്റെ അച്ചായൻ പറയാറുണ്ട്, ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണം. വിരോധമല്ലോ. പല വഴികളും ഞാൻ നോക്കി. അവളുടെ മനസ്സിലുള്ളത് എന്തെന്ന് എനിക്കറിയില്ല. സിറ്റിയിൽ വളർന്ന കുട്ടിയല്ലേ. ആ സാരമില്ല, എല്ലാവരുമായി ഒന്ന് പരിചയപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. Thank you.
ഇത് താഹിർ അച്ചായൻ്റെ വലം കൈ. അച്ചായൻ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും താഹിർ അത് ചെയ്തിരിക്കും. അതുകൊണ്ട് താഹിറിന് അച്ചായന് നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ഞാനും താഹിറിനെ പോലെ ആകാൻ ശ്രമിച്ചു. വന്നിട്ടുണ്ടല്ലോ നമ്മുടെ റോയി മൂലമറ്റം. മുമ്പ് അച്ചായന്റെ വിശ്വസ്തരായിരുന്നവർ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലെ ശത്രുക്കൾ. നീ വണ്ടി സൈഡിലേക്ക് നിർത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടെ നിൽക്കുന്നവരെയൊക്കെ അച്ചായൻ അധികം അടുപ്പിക്കാറില്ല. ഇത് റോയി മൂലമറ്റം. അച്ചായന്റെ വിശ്വസ്തനായിരുന്നു മുമ്പ്, ഇപ്പോൾ കളം മാറ്റി ചവിട്ടി ദേവസിക്കൊപ്പം ചേർന്നു. ഇന്ന് കോടികളുടെ ആസ്തിയുള്ളവൻ. അതെങ്ങനെയാ റോയി? ദേവസിക്ക് 30, അപ്പോ എനിക്ക്? നീ എന്നെ കളി പഠിപ്പിക്കല്ലേ? അച്ചായൻ തന്നെയല്ലയോ ഈ കളിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്. അത് നീ എനിക്ക് തിരിച്ചിട്ട് പണിയാ. മോനെ റോയി, നിന്നെ എനിക്കറിഞ്ഞൂടെ. റബ്ബറിന്റെ വില കീപ്പോട്ടായപ്പോ ഇവൻ കാലുമാറ്റി ചവിട്ടി. അങ്ങനെ മാറ്റി മാറ്റി ഇവനിപ്പോ കനകത്തിലെത്തി. കൊള്ളാം, റബ്ബർ നീളുന്ന പോലല്ലേ വില നീളുന്നത്. അപ്പോ കരുതൽ ധനം കാര്യമായിട്ട് കാണുമായിരിക്കും അല്ലേടാ? വെക്കു മോനെ ബാക്കി. ദേവസി, ഇത് ദേവസി. കണ്ട ഒരു പാവം, പക്ഷെ ചിരിച്ചോണ്ടാ പണി തരുന്നത്. ഈ ദേവസിയെ കൂടാതെ തന്നെ അച്ചായന് ഇനിയും ഉണ്ട് ശത്രുക്കൾ. ഒരു മഹേഷ് കുമാർ, ആള് പോലീസിലാ, അത് തന്നെയാ അവന്റെ ബലവും. അച്ചായ അത് പിന്നെ ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധോ? അബദ്ധം പറ്റിയത് നിനക്കല്ല, എനിക്കാ. നിന്നെ വിശ്വസിച്ചു എടാ, ഞാൻ ഈ നഗരത്തിലൂടെ ദാ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നാലും എന്റെ നേരെ ആരും നോക്കൂല, ഒരുത്തനും. ഇപ്പോഴും അതറിയോ അച്ചായ? ഇവിടുത്തെ കരിക്കുവെട്ടുകാരൻ മുതൽ കോടികൾ എറിയുന്നതും വരെ അച്ചായനുള്ളതുകൊണ്ടാ സമാധാനത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. ആ, അതുകൊണ്ടാ ഞാൻ ആ റോയിയും കൂടി ഒന്ന് ഉറക്കാമെന്ന് കരുതിയത്. നിനക്കറിയാമല്ലോ ഞാൻ ആരുടെ ഒന്നും പിടിച്ചു പറിക്കാറില്ല. നിന്റെ 30 കൂട്ടി ഒരു 45, ഇപ്പൊ 15 കിഴിച്ച് ബാക്കി 30 അവിടെ എത്തിയിരിക്കണം. പോട്ടെ ദേവസി. ആ, ഒന്നും മറക്കണ്ട, നിന്റെ മനസ്സിലുള്ളത് മൈതാനത്തെടുത്ത. മാനം നോക്കി പുതപ്പിച്ച് കിടത്ത് ഞാൻ, നിനക്കറിയാവില്ല എന്നെ. പോട്ടെ. പണം കൊഴുത്തു കിടക്കുന്നവന്മാർക്ക് അത് ചിലവാക്കാനുള്ള ഒരു ഇടമായിരുന്നു കോഫി ഷോപ്പ്. പലതരത്തിലുള്ള ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് അജിത്തും ഗ്യാങ്ങും. ഓരോ തവണ വരുമ്പോഴും ഓരോ പെൺകുട്ടികൾ ഉണ്ടാവും അവൻ്റെ ഒപ്പം. പക്ഷേ ആൻമേരിക്കൊപ്പം അവനെ കണ്ടപ്പോൾ ഞാൻ അവളെ വല്ലാതെ സംശയിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അന്നേ കരുതിയതാ തന്നെ ഒന്ന് പരിചയപ്പെടണം. പെണ്ണെന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാന്ന് അന്ന് എനിക്ക് തോന്നി. അവർക്കിടയിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാൻ ഞാൻ അവരെ പിന്തുടർന്നു. $10,000.
നമുക്ക് അവിടെ കയറിയാലോ. ഇത് നോക്കി അയ്യേ, ഈ തുണി ചേഞ്ച് ബാലൻസ് കൊടുക്കാൻ എന്റെ കയ്യിലോ? അതെ, ഒരു പെണ്ണ് വിചാരിച്ച് തീരാവുന്ന കപ്പാസിറ്റിയെ നിന്റെയും നിന്നെ പോലുള്ള ആണുങ്ങളുടെയും കയ്യിലുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ട് ഇനി നീ എന്റെ കോഫി ഷോപ്പിൽ വരുമ്പോ നല്ല കുട്ടിയായിട്ട് കോഫിയൊക്കെ കുടിച്ച് കാഴ്ചയൊക്കെ കണ്ടുപോയിക്കും. പോട്ടടാ, ബൈ. സാർ, ബാലൻസ്. അവളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ദൈവം എൻ്റെ വിളി കേട്ടില്ല. എന്നാൽ ചെകുത്താൻ എൻ്റെ വിളി കേട്ടു, സി ഐ മഹേഷിൻ്റെ രൂപത്തിൽ. വഴിന്ന് മാറ്. എന്താ മോളെ ഇവിടെ? കുറെ കാലമായല്ലോ ഗബ്രിയൽ നിന്നെ കൊണ്ട് നടക്കുന്നു. അടുത്തെങ്കിൽ പറ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് നിന്റെ വീട്ടിൽ പോയി പറ. വീട്ടിലെല്ലാവരും ഒരു കല്യാണത്തിന് പോയിരിക്കുക. ഒറ്റപ്പാലത്താ, ഞാനിപ്പോൾ ഒറ്റയ്ക്ക. നീയും ഗബ്രിയലും കൂടെ നടത്തുന്ന ഇടപാടുണ്ടല്ലോ എല്ലാറ്റിനെ ഞാൻ. എക്സ്ക്യൂസ് മീ, ഈ കെ എഫ് സി ഫസ്റ്റ് ഫ്ലോർ ആണോ സെക്കൻഡ് ഫ്ലോർ ആണോ? പോയി നോക്കടാ. അല്ല, കെ എഫ് സി സെക്കൻഡ് ഫ്ലോർ. ഓ, ഇവനാണോ നിന്റെ പുതിയ സെറ്റപ്പ്? മാറി നിൽക്കടാ. മാർട്ടിൻ വേണ്ട, ഇത് ഗുണ്ട പോലീസ് ആയതാ. നമുക്ക് വീണ്ടും കാണാം. ചവിട്ടിയത് മൂർഖനാണെങ്കിലും കിട്ടിയത് മാണിക്കമാണെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ. ഞാൻ എല്ലാം അവളോട് തുറന്നു സംസാരിച്ചു. ആർക്കും അങ്ങനെ എളുപ്പത്തിൽ പിടികൊടുക്കാത്തവളായിരുന്നു ആൻ മേരി. എന്നോട് കൂടുതൽ സംസാരിക്കുമ്പോൾ ഞാൻ അവളോട് കൂടുതൽ അടുക്കുകയായിരുന്നു. മാർട്ടിൻ, നോബഡി വുഡ് ഡിഗ്രേഡ് ദംസെൽഫ്. ഒരു പെൺകുട്ടിയും തന്നെ കുറിച്ച് മോശം പറയിപ്പിക്കില്ല. പിന്നെ ഞാനെന്ന് അങ്ങനെ പറഞ്ഞത് വെറുതെയാ. താൻ കണ്ട കാഴ്ചയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ പയ്യനെ ഞാനൊന്ന് മെരുക്കിയതാ. ഇനിമേലാൽ ഒരുത്തനും ഇതുപോലുള്ള കളികളുമായി കോഫി ഷോപ്പിൽ വരില്ലല്ലോ. യു നോ ദ റീസൺ വൈ ഐ റിവീൽ ഓൾ ദിസ് ടു യു. ഉറക്കത്തിൽ പോലും തനിക്ക് ചുറ്റുമുള്ള ചലനങ്ങൾ ഒരു പെൺകുട്ടി അറിഞ്ഞിരിക്കും. ഇറ്റ്സ് ഗോഡ്സ് ഗിഫ്റ്റ്. പിന്നെയാണോ ഉണർന്നിരിക്കുമ്പോൾ തൻ്റെ ഒരു സൂപ്പർവിഷൻ? താൻ പറ. ഏതൊരു സമയത്ത് തൻ്റെ മൂമെന്റ്സ് എനിക്കിഷ്ടായി. അത് എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കിയതാ. കാര്യമൊക്കെ ശരിയാ. അവളുടെ ഒടുക്കത്തെ ഇംഗ്ലീഷ് കേട്ടപ്പോ എനിക്കാദ്യം കലിയ വന്നത്. ഇവിടെ ഗവൺമെന്റ് വരെ ഔദ്യോഗിക ഭാഷ മലയാളമാക്കി. ഇവൾക്കത് മലയാളത്തിൽ പറഞ്ഞൂടെ? പ്രേമത്തിന് എന്തിനാ അമ്മച്ച ഭാഷ? ഏതായാലും അവൾക്ക് എന്നെ ഇഷ്ടമെന്ന് തോന്നുന്നു. ഇതിപ്പോ എത്ര അവധിയായി? അങ്ങനെ പറഞ്ഞ പറ്റില്ല. കാശ് കൊടുത്തേ പറ്റൂ. കിട്ടിയേ തീരൂ പ്ലീസ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. എനിക്ക് ഉമ്മയുടെ പോണം. മോളു, ഉമ്മി പറയുന്ന കേക്ക് നല്ല മോളല്ലേടാ. മോള് ബാത്റൂമിൽ ചെല്ല്, ബാപ്പച്ചി കുളിപ്പിക്കാം. ചെല്ലടാ. എനിക്ക് പോണം. ബാപ്പച്ചി കുളിപ്പിക്കാടി. നീ എങ്ങോട്ടാ? അത്തേക്ക്. എവിടേക്ക്? ഞാൻ മേടിച്ചോണ്ട് ഞാനും വരും. എവിടെ ഇടിച്ചു കയറി അങ്ങോട്ട് വന്നോളൂ.
പല കാര്യങ്ങളിലും താഹിർ എന്നെ അധികം ഇൻവോൾവ് ചെയ്യിക്കാറില്ല. അച്ചായന് കൊടുക്കാനുള്ള കാശ് മമ്മാലിക്കയുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കാൻ പോയതാന്ന്. എന്റെ വീട്ടിൽ തോന്നി മാസം കാണിക്കുന്നു. കിട്ടിയത് പോരടാ ഇതും മറ്റാ അലിക്കത്ത്. താഹിറിന്റെ സ്വഭാവത്തിന് പോയ കാര്യവും നടന്നില്ല, ഇക്കാന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടുകയും ചെയ്തു. പൈസ വെച്ചപ്പോ അവൻ എന്റെ വെക്കിട്ട് കയറി, അല്ലാതെ ഞാൻ എന്ത് ചെയ്യേ? നീ എന്തോ വൃത്തി കാണിച്ചിട്ടുണ്ടോ? എന്ത് പിന്നെ അവിടെ കണ്ടോ? ഞാൻ എന്ത് കാണിക്കാൻ? അല്ലാതെ ഇക്ക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ നിന്റെ ഒരു ഇക്ക നിങ്ങളുടെ മകനെ സൂപ്പർ സ്റ്റാർ ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ സൂപ്പർ സ്റ്റാർ ആയി കഴിയുമ്പോ എനിക്ക് ഒന്നും തരണ്ട, ഒരു ഓട്ടോഗ്രാഫ് തന്നെ. ഓ ഇതാണോ ആ സൂപ്പർ സ്റ്റാർ ആവേണ്ടവൻ? ഇവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ധാരാളം സമ്മാനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇവരാ ഇവൻ നന്നായി അഭിനയിക്കും സാർ. ദാ നിനക്ക് അഭിനയിക്കറിയോ? പേര് മംഗലശ്ശേരി നീലകണ്ഠൻ. ഒരിക്കൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. അതിനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം. സെൻസിറ്റിവിറ്റി ഉണ്ടാവണ്ടേ? പെർഫോമൻസ് ഗംഭീരം. താങ്ക് യു. ഇതൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. അല്ലാതെ അതൊക്കെ ഞാൻ സിനിമയിൽ നിന്നെടുത്തതാ. ഇനി എന്റെ സ്വന്തമായിട്ട് ഒന്ന് രണ്ട് ഡയലോഗ് ഉണ്ട്. ഒന്ന് ഒന്ന് കാണിക്കട്ടെ സാർ, ഒന്ന് കാണിക്കട്ടെ. ഓടുന്ന പട്ടിക്ക് ഒരുപാട് മുന്നിൽ എറിയണം, ഇല്ലെങ്കിൽ പണിപാളും പണിപാളും. ഗംഭീരം, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. എന്റെ മുന്നിൽ കുറച്ച് ജീവിതങ്ങളും കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ. ആയിക്കോട്ടെ. ഇവൻ ഇപ്പൊ കാണിച്ചത് അഭിനയമാണെങ്കിൽ ഇവൻ രക്ഷപ്പെടും. മോനെ, നാളെ കഴിഞ്ഞ് നീ ലൊക്കേഷനിൽ ചെന്ന് ഞാൻ പറഞ്ഞ ആളിനെ ഒന്ന് കാണാം. പോരടെ മെന്നനെ. മുസ്ലിയുടെ പവർ ഫലിക്കുന്നുണ്ട്. തന്റെ പുതിയ കൂട്ടുകൊള്ള എന്തോ വേണമെന്നാ പറഞ്ഞേ? ഓട്ടോഗ്രാഫ്. കലികാലം അല്ലേ, ഇവനെയും ജനം നാളെ തോളിലേറ്റി നടക്കില്ലെന്ന് ആര് കണ്ടു? എന്തായാലും താൻ ആ വിജയചന്ദ്രനെ വിളിച്ചൊന്ന് പറഞ്ഞേ. എന്താ താൻ പ്രാർത്ഥിച്ചത്? എനിക്ക് വേണ്ടിയാണോ? അല്ല, എനിക്ക് വേണ്ടി.
അതിൽ ഞാനും പെടുമായിരിക്കും അല്ലേ. പള്ളിയിലാടാ. നീ വണ്ടി എടുത്ത് നേരെ ഹാർബറിലേക്ക് വേണം. അച്ഛനുണ്ടോടാ? ആ വന്നേക്കാം. വേഗം വാ, പോവാ. താഹിർ പറഞ്ഞനുസരിച്ച് ഞാൻ ഹാർബറിലെത്തി. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അച്ചായന്റെ പാതയിലാണെന്ന് എനിക്ക് മനസ്സിലായി. സാർ, താഹിറും മറ്റേ ആ പയ്യനും കൂടി സാധനമായിട്ട് പോയിട്ടുണ്ട്. ഒരു വെള്ള ഇന്നോവ കാറിൽ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാനും ഒരു ചോട്ടാ രാജാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ചായന്റെ വിശ്വസ്തൻ. പക്ഷേ താഹിർ സ്മിത്തിന്റെ കയ്യിൽ നിന്ന് സാധനവുമായി വരുന്നുണ്ട്. ആ കാരണവരുടെ ഏറ്റവും വലിയ ഡീല. സർക്കാർ കണ്ടുകെട്ടിയാൽ 7 കോടി, മഹേഷിന്റെ കൈപ്പെട്ടാൽ 7 ലക്ഷം. അതിൽ കിട്ടാവുന്ന നക്കാപ്പച്ചയ്ക്കല്ല ദേവസി വിളിച്ചത്. ഇനി ഈ സിറ്റിയിലെ കച്ചവടത്തിന് അച്ചായം വേണ്ട, ദേവസി മതി. മനസ്സിലായി കാണുമല്ലോ. ഞാനെവിടെങ്കിലും ചത്തു കിടക്കും പട്ടിയെ പോലെ. കാലം കുറെ ആയി അച്ചാനൂടെ കൂടിയിട്ട്. ഒരുപാട് ചെയ്തു കൂട്ടി. കുറെ കന്നുകാലികളും കുറെ മനുഷ്യരും. പിന്നെ കുറ്റമൊന്നും തോന്നിട്ടില്ല. ചത്ത് കിടക്കുമ്പോ നീ എന്റെ പുന്നാരെ പെങ്ങളെ ഒന്ന് കാണിച്ചേക്കണം. ഈ മരമോന്താ ഇപ്പതിനൊക്കെ തോന്നും ജീവിക്കാനൊക്കെ. അങ്ങനെ പറഞ്ഞേ. ഏ, ഒന്നുമില്ല. ആരും ചേനയും കോഫി ഷോപ്പും. ഒട്ട് വണ്ടി വിട്. വേഗം കിട്ടി.
ഏ പോലീസ്, നീ എന്താടാ പോലീസിനെ കണ്ടിട്ടില്ലേ? പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടടാ. അന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു, എന്നെങ്കിലും എന്റെ കൈ കിട്ടും. എവിടെയാണ് എന്റെ അച്ചായൻ? അയാൾ കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ ഡയമണ്ട്സും. അടക്കട ഇങ്ങോട്ട്. നിക്കടാ. ഇങ്ങോട്ട് വാടാ. എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? അതോ മിണ്ടായി വല്ല തൊലിവെളുത്ത അവളുമാരും വേണോ? ഇതിപ്പോ കേസ് ഏതാണെന്ന് അറിയാലോ. തോണ്ടി കൈ കിട്ടിയ അച്ചായനല്ല ഏത് മറ്റവും വന്നാലും നീ ഒന്നും പുറത്തിറങ്ങില്ല, കേട്ടോ? നോക്കി പേടിപ്പിക്കുന്നടാ പന്നെ. തൊണ്ടി കൈ കിട്ടിയ പിന്നെ ഇവനെ ഒന്ന് ഉറക്കരുത്. ജീപ്പിലി നടക്ക അങ്ങോട്ട്, എടാ നടക്ക വേഗം. അച്ചായ അത് മഹേഷിന്റെ പണിയാ. എന്താ പാപ്പ പറ്റിയത്? ഒറ്റിയതാ ആ മഹേഷ്. അപ്പൊ മാർട്ടിൻ, സേവ് ഹിം പാപ്പ, പ്ലീസ് സേവ് ഹിം, പ്ലീസ്. നീ ഉണ്ടാവുന്നതിന് മുമ്പ് തുടങ്ങിയതാ ഞാൻ ഈ പണി. ഇതിനു മുമ്പും പലരും അകത്തായിട്ടുണ്ട്, ഇപ്പോഴെന്താ? അതല്ല പാപ്പ, ഞാൻ മാർട്ടിനെ. മാർട്ടിനെ? Sorry, Papa. I love him. ഇനി ഇങ്ങനെ ഒരു ഡീലിന് മാർട്ടിനെ ഉപയോഗിക്കരുത്, പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജോലിയും ജോലിക്കാരുമായി യാതൊരു അറ്റാച്ച്മെന്റും ഉണ്ടാകാൻ പാടില്ലെന്ന്. മറന്നോ നീ? You're cruel, Papa. പപ്പയ്ക്ക് പപ്പയുടെ കാര്യം മാത്രമേ ഉള്ളൂ. I want him, Papa. I can't live without you. I can't live without you. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാനും ആൻമേരിയും തമ്മിലുള്ള ബന്ധം അച്ചായൻ അറിഞ്ഞു. മേനെ, മഹേഷിന്റെ ചീട്ട് കീറാനുള്ള സമയമായി. ആദ്യം നമ്മുടെ പിള്ളേരെ പുറത്തിറക്ക, എന്നിട്ടാവാം. സോറി മാർട്ടിൻ, പെയിൻ ഉണ്ടോ? ഗബ്രിയലെ, വിട്ടേക്ക്, ഞാൻ മഹേഷിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. താഹിറെ, സാധനം എവിടെടാ? ഇവിടെയുണ്ട് അച്ചായ. നേരം പുലരുന്നതിന് മുമ്പ് ഇത് സേട്ടിന്റെ കയ്യിലെത്തണം. എവിടെയാടാ നിന്റെ പോലീസിലെ ഗുണ്ട? അത് ഹോട്ടലിൽ കാണും.
മെന്നെ നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. അവന്റെ ചീട്ട് കീറാനുള്ള സമയമായി. വാടാമക്കളെ. അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അച്ചായന്റെ മറ്റൊരു മുഖവും ഞാൻ കണ്ടു. സൂപ്പർ സ്റ്റാർ അജയ് ഘോഷ്, ദേവസിയുടെയും സി ഐ മഹേഷിൻ്റെയും വളർത്തുനായ ഇവൻ്റെ മറവിലാണ് അവർ പല വൃത്തികെട്ട ബിസിനസ്സുകളും ചെയ്യാറുള്ളത്. അച്ഛനെന്ത് ഇവിടെ? ഓ, നിന്റെ ഗോഡ് ഫാദറെ ഒന്ന് കാണാൻ വന്നതാ. എന്താ അച്ഛാ, ഞാൻ ചുമ്മാ ഒരു കാടിറക്കിയപ്പോ അച്ഛൻ വരണ്ടു പോയോ? ഞാൻ തുടങ്ങുന്നേ നാളെ കുറെ ആയില്ലേ നഗരം അടക്കി പിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ഞാനും കളത്തിലേക്ക് ഇറങ്ങുക. ഇതൊരു കർട്ടൻ റൈസറായിട്ട് കൂട്ടിയാ മതി. യുവന്മാരോട് ചോദിച്ചു നോക്ക്, മഹേഷിന് കളിക്കാൻ അറിയോ ഇല്ലേ എന്ന്. എന്തായാലും വന്നതല്ലേ. ഷാൽ ഐ ഓഫർ എ ഡ്രിങ്ക് ഫോർ യു? നിന്റെ പ്രഭാഷണവും കേട്ട് സൽക്കാരവും സ്വീകരിച്ച് മടങ്ങിപ്പോകാൻ വന്നതല്ല ഞാൻ. നീ ഇവിടെ നടത്തുന്ന ഇടപാടുണ്ടല്ലോ, സൂപ്പർ സ്റ്റാറിന്റെ പൗഡർ വെച്ച് കടത്തുന്ന മറ്റേ ഏർപ്പാട്, ആ പൗഡർ മണക്കാൻ ചുറ്റും കാശുള്ള കുറെ കന്നാലികളും, പിന്നെ തന്തയും തള്ളയും പിഴച്ചു പോകാൻ വേണ്ടി മാത്രം അയച്ചിരിക്കുന്ന കുറെ പെമ്പിള്ളാർ, ഇവരെയൊക്കെ നന്നാക്കാവുന്ന ഗബ്രിയൽ ഏറ്റിട്ടില്ല. അതുകൊണ്ട് മോനെ മഹേഷേ, ഈ ഗബ്രിയലിന്റെ പിള്ളേരെ പനിനീര് തളിച്ച് പുണ്യവാളന്മാരാക്കാൻ നീയും നോക്കണ്ട. നിന്റെ ഈ സിനിമ കളിയില്ലേ, അത് നിർത്തിക്കാനും എനിക്കറിയാം. പിന്നെ ചിരിക്കുമ്പോ മോണം മുഴുവൻ കാണിക്കുന്ന സൂപ്പർ സ്റ്റാർ അല്ലേ, അവന് ഞാനൊരു ടിക്കറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഞാനും ഇറക്കും ഏതെങ്കിലും ഒരു പീക്കിരിയെ സൂപ്പർ സ്റ്റാർ ആക്കാൻ. പിന്നെ എന്റെ കയ്യിലും വരും ചാനലും സാറ്റലൈറ്റും മറ്റേതും. എടോ കളവ, ഈ രണ്ട് പീക്കിരി പിള്ളേരെ കൊണ്ടൊന്ന് സി ഐ മഹേഷിനെ വരട്ടുന്നു. മൂന്ന് പേർക്ക് കിടക്കാനുള്ള സ്ഥലം എന്റെ സെല്ലിനകത്ത് ഇപ്പോഴും ഉണ്ട്. പ്രായമൊന്നും ഞാൻ നോക്കില്ല, തൂക്കിയെടുത്ത് ഇതൊന്ന് അനക്കാൻ കഴിയുമോ നിനക്ക്? ഞാൻ വന്നിരിക്കുന്നത് നിന്റെ അടുത്തേക്ക. നീ യൂണിഫോം ഇട്ട് കാണിക്കുന്ന ചെറ്റപ്പണി ഒരു മറയും ഇല്ലാതെ ഇൻഡിവിജ്വലായി ഞാൻ ചെയ്ത് കാണിക്കാം. കളിക്കാനാണെങ്കിൽ ആണുങ്ങളെ പോലെ നേരിട്ട് വാ. എന്റെ സെക്ടറിലോ എന്റെ കുട്ടികളിലോ ഇനി നിന്റെ നിഴല് പതിച്ചാ. മോനെ മഹേഷേ, നിന്റെ ടിക്കറ്റ് ഞാൻ കീറും. ബ്ലാക്ക് ടിക്കറ്റ്, ബ്ലാക്ക് ടിക്കറ്റ്, ബ്ലാക്ക് ടിക്കറ്റ്. ആ കുഞ്ഞിനൊന്നും ചെയ്യില്ല, പ്ലീസ്.
എത്ര നേരമായിട്ടാണ് ഇത് തന്നെ പറയുന്നത്? ഇറ്റ് വാസ് ഓൺലി എ ഡ്രീം. ആ സിറ്റുവേഷൻ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് പേടിയാ മഹേഷിനെ. അയാൾ എന്തും ചെയ്യും. പപ്പയുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് ഗുണം ചെയ്യുക, അയാൾക്കും പിന്നെ ഇബ്രാഹിം ഭായിക്കുക. ഇബ്രാഹിം ഭായോ? കുട്ടിക്കാലം മുതലേ ഞാൻ അയാളെ കണ്ടിരുന്നതാ. മോളെ, ഇബ്രാഹിം ഭായി എന്ന് പറഞ്ഞ് നീ ഇവനെ പേടിപ്പിക്കല്ലേ. पकड़ ना मुश्किल नहीं, ना मुमकिन है यार। मुनको की पुलिस डॉन को पीछे पड़ा, लेकिन डॉन इंगने के പറഞ്ഞു പഠിക്കാനാണ് ഡയറക്ടർ സാർ പറഞ്ഞത്. കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോ അവിടെ ചെന്നപ്പോ ദേ അവിടെ ഒരു കോന്തം കേറിയിരിക്കുന്നു. നിങ്ങൾ അച്ചായനോട് പറഞ്ഞു എന്നെ ഒരു സൂപ്പർ താരമാക്കി തരൂ, പ്ലീസ് പ്ലീസ്. ബംഗാളികളാ പ്ലീസ്, ഇന്നത്തെ തച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. അച്ചായനോട് ഒന്നും പറയട്ടാ. അതിന് അച്ചായനെ വിടില്ലല്ലോ, മോൻ പോയി നാളെ അച്ഛനെ കൂട്ടിട്ടുതാ. ആൻ മേരിയുമായുള്ള ബന്ധം അറിഞ്ഞ അച്ചായൻ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു യാത്രക്കിടയിലാണ് അച്ചായന്റെ ആ ഫ്ലാഷ് ബാക്ക് എന്നോട് പറഞ്ഞത്. മാർട്ടിൻ, ആൻ അവൾ എൻ്റെ മകളല്ല. എൻ്റെ 16 വയസ്സിൽ ബോംബെയിലെ ആ വലിയ ഹോട്ടലിൽ എച്ചിൽ പാത്രത്തിൽ മുഖം എനിക്ക് എന്നെ എന്നും മോഹിപ്പിച്ചിട്ടുള്ള സുന്ദരിയായ 24-കാരി മേരി, അവളെ ഏറെ മോഹിച്ച് പലരുടെയും കിടപ്പറ വാതിലുകളിൽ ഞാൻ കാത്തുനിന്നു.
പിന്നീട് വിധിയോ കാലമോ എന്നെ അവളിൽ നിന്ന് അകറ്റി. അവസാനം ഏതോ ഒരു യാത്രികനോടൊപ്പം എങ്ങോട്ടോ. ദയാ, അന്നെനിക്ക് വെറുപ്പായിരുന്നു. ഉയർച്ച മാത്രമായിരുന്നു മുന്നിൽ, അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് ഞാൻ പല വഴികളിലൂടെയും സഞ്ചരിച്ചു. ഒടുവിൽ ബന്ധങ്ങൾ പിച്ചി ചീന്തിക്കൊണ്ട് ഞാൻ എറിഞ്ഞു മരണച്ചീട്ടുകൾ, ബ്ലാക്ക് ടിക്കറ്റ്. പിന്നീടെപ്പോഴോ ഈ നഗരത്തിൽ ക്ഷേത്രവിളപ്പിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. മേരിയെ വിറങ്ങലിച്ച ഒരു ശരീരമായി. അവൾക്കരികിലായി ഏതോ ഒരുവൻ അവൾക്ക് നൽകിയ സമ്മാനം, ഒരു പിഞ്ചു കുഞ്ഞൻ. ജീവിതാനുഭവങ്ങൾ എന്നെ കല്ലാക്കി മാറ്റിയപ്പോൾ എന്നെ മനുഷ്യനാക്കി മാറ്റിയത് പിന്നീട് അവളുടെ ചിരിയും സാമീപ്യമായിരുന്നു. ആ പിഞ്ചു കുഞ്ഞാണ് എൻ്റെ മോളാൻ. ആൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു എല്ലാം. ഞാൻ നൽകിയ സ്നേഹം മുഴുവൻ അവൾ ഇപ്പോൾ നിനക്കാണ് നൽകുന്നത്, നിനക്ക് മാത്രം. ഞാനൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. സോ മാർട്ടിൻ, ഷീ ഈസ് സിൻസിയർ. അച്ചായൻ്റെ പണത്തെയല്ല, ആൻ മേരിയെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചതെന്ന് അച്ചായന് മനസ്സിലായി. അല്ലെങ്കിലും അച്ചായൻ്റെ കൂട്ടുകാരൻ ബേബിയുടെ മകൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് അച്ചായൻ അറിയാമായിരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയ്ക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒപ്പം ഒരാഗ്രഹവും, അച്ചായൻ്റെ മാലാഖക്കുട്ടിയെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചു. നാളെ കാലത്ത് താനൊന്ന് റെഡിയായി നിൽക്കണം. റെഡിയായി നിൽക്കാനോ? എന്തിന്? നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം. എവിടെയാണെന്നുള്ള സർപ്രൈസാ. സർപ്രൈസാ? ആ, അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഞാനും അമ്മയും ചേർന്ന് ചെറിയൊരു നാടകം കളി. അവളെ ഒന്ന് പറ്റിക്കാൻ. ഏതായാലും എന്നോടൊപ്പം ജീവിക്കണ്ടതല്ലേ, കുറച്ച് കള്ളത്തരമൊക്കെ പഠിക്കട്ടെ. അപ്പനും അച്ചായനും തോളി കൈയിട്ടിരിക്കുന്ന ചിത്രം അതെന്നെ ചതിച്ചു. ആന്റി, അല്ല ഇതാ ഞാൻ പറഞ്ഞ ചെറുതാറിന്റെ ആള്. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്തതുപോലെ നിന്ന് ഞങ്ങളെ അവള് പറ്റിച്ചു. തുണി എവിടെ? അയ്യോ, പറഞ്ഞ പോലെ തുണി എടുക്കാൻ മറന്നു പോയല്ലോ. അല്ല, ആദ്യം അളവെടുക്ക്, തുണി എപ്പോ കൊണ്ടുവരാം. ഏത് ഡ്രസ്സാ വേണ്ടത്? എനിക്ക് ഒരു ഫ്രോക്ക്. ഓ, ഹ്മ്.
കുറച്ചുകൂടെ 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 ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. ഇത്രയും ചെറുതൊന്നും ഞങ്ങളിവിടെ തയ്ക്കാറില്ല. കടയിൽ ചോദിച്ചാൽ റെഡിമെയ്ഡായിട്ട് കിട്ടും. ഞങ്ങളിത് അകത്തിടാനാണ് ഉപയോഗിക്കുന്നത്. ഇവൻ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. നീ എന്താ എന്നെ പറ്റി പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മോളെ, ഞാൻ ഏറെ ഭയന്നിരുന്നു. ഇവനെ അച്ചായൻ അരികിലേക്ക് അയക്കുമ്പോൾ ഒരുപക്ഷെ ഇവൻ്റെ അപ്പനെ പോലെ എങ്ങാനും ഇല്ല. മോള് വന്നതിന് ശേഷം അച്ചായൻ ഏറെ മാറിയിരിക്കുന്നു. ഇവൻ പഠിക്കാൻ പിന്നിലായിരുന്നു, സൗകര്യങ്ങളേറെയും. ഞാൻ ഈ മിഷൻ ചവിട്ടി ഉണ്ടാക്കിയതെല്ലാം ഇവന് വേണ്ടിയാ. അങ്ങേരുടെ തൊഴിയും വാങ്ങിക്കൊണ്ട്. ഓ എന്റെ അമ്മേ! ഇല്ല മോനെ, നിർത്തി. പഴംപുരാണങ്ങൾ വിളമ്പുന്നില്ല. സമയം കിട്ടുമ്പോൾ തോബീദിന്റെ വചനം 6:9-12 വരെയുള്ള വാക്യങ്ങൾ മനസ്സിരുത്തി വായിക്കണം. രണ്ടുപേരോടും കൂടിയാ പറഞ്ഞേ, മനസ്സിലായല്ലോ. അമ്മയ്ക്ക് അവളെ ഇഷ്ടമായി എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചു. നറുനിലാത്തുള്ളികൾ നവമൊരു താരഹാരമായി ശ്രുതിഭര രാഗധാരയായി വരുമോ നീ. നറുനിലാത്തുള്ളികൾ നവമൊരു താരഹാരമായി ശ്രുതിഭര രാഗധാരയായി വരുമോ നീ. നറുനിലാത്തുള്ളികൾ നവമൊരു താരഹാരമായി ശ്രുതിഭര രാഗധാരയായി വരുമോ നീ. തേനും നീരും തൂകിവ കാണേ കാണേ സ
ഇനി ധാരാളം നന്മകൾ ഇവിടെയും ഉണ്ടാവും. ആനിനു വേണ്ട ആഭരണങ്ങൾ എല്ലാം ഇവിടെയുണ്ട്, നോക്കിക്കോളൂ. സൈന സർ, നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. പപ്പ, ദിസ് ഈസ് ഫോർ യു. നിന്നോട് ആരേ ഇത് കൊണ്ടുവരാൻ പറഞ്ഞേ? അവന്മാരാരും അവിടെ ഇല്ലേ? ആരായാലും എന്താ പപ്പ, പപ്പയല്ലേ വിളിക്കുന്നത്. എടാ മാത്തൻ. ഓ അച്ചായ, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. കിച്ചണിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? കരിഞ്ഞ മണം വരുന്നല്ലോ. ഇല്ലല്ലോ. അല്ലല്ലോ, എന്തോ വെച്ചിട്ടുണ്ട്, കരിഞ്ഞ മണം വരുന്നു. മണം അച്ചായോ, അപ്പൊ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലേ? എന്നാ എനിക്ക് കുടിച്ചു മരിക്കാലോ? നീ ഒരു കൊച്ചു കാക്കയല്ലടാ, നിനക്കത് ഹറാമല്ലേ? അത് പിന്നെ കള്ളു കുടിക്കുമ്പോ താഹിറ് പിള്ളയാണല്ലോ അല്ലേ? എനിക്ക് പോടാ, ഞാൻ മരിക്കും. താഹിറെ നിക്കാനാ പറഞ്ഞ താഹിറ. അതല്ല, വെറുതെ പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. ഓ പ്രാർത്ഥിക്കാൻ, എന്നാ വാട.
വാനമൊരാന്തളിലാളും മിന്നലായി തോരാരാമഴ താനെ പാടി തീരാരാവിന് ശോകം തേങ്ങി കാരണി വാനമൊരാന്തളിലാളും മിന്നലായി ആറിയാഴും സൂര്യനെ മാറിലേന്തും സന്ധ്യ നീ ആറിയാഴും സൂര്യനെ മാറിലേന്തും സന്ധ്യ നീ ഹിതമേതു ചെയ്വതിന്നു കാലമേ ചൊല്ലൂ ചൊല്ലൂ കാലമേ ഇത് ജർമ്മന സായിപ്പിന്റെ സമ്മാനം. ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അശ്വമേധ ആരംഭിച്ചത്. ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതും നീ ഇതെടുക്കേണ്ട സമയം വരും. അന്ന് ഞാൻ ജീവനോട് ഉണ്ടാവണമെന്നില്ല. അതുവരെ ഇത് അവന്റെ ഗെയിമാ, മഹേഷിന്റെ. അതും ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട്. അജയ് ഘോഷ്, ഇത് അവനുള്ളതാണ്. ഇരിക്കട്ടെ, ഇതുള്ളപ്പോ അച്ചായനും ഉണ്ടാവും കൂടെ. അവന്മാര് ഗ്യാങ് കൂടി കളിക്കുക. ഈ കതറിട്ടോണ്ട് ഞാനൊരു അഹിംസാവാദിയാണെന്നൊരർത്ഥമൊന്നുമില്ല. ഗബ്രിയൽ, നിങ്ങൾ അച്ചായൻ ഇല്ലാത്ത ഈ സിറ്റിയില് ഇനി അവന്മാരും വേണ്ട. Hi, babe. What happened? Nothing. Tahir, nee endu ivide? Nadakkadi. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? താർ പ്ലീസ്, നാളെ എനിക്ക് ഷൂട്ടുള്ളതാ. നീ എന്തിനിത് ചെയ്യിച്ചു? എന്താ നിങ്ങളീ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. എന്റെ ഇമേജ്, അവന്റെ ഒരു ഇമേജ്. ഈ ട്രിപ്പിൾ ഫൈവ് നമ്പർ നിനക്ക് എത്ര വണ്ടി ഓടാം? വാട്ട്? നിന്നെ വളർത്തി താരരാജാവാക്കിയ ബോംബെക്കാരൻ ഇബ്രാഹിം ഭായിയുടെ പിള്ളേരെ വെച്ചിട്ടാണോടാ കളി? അതും അപ്പന
മഹേഷിന് വേണ്ടിട്ട് ഞങ്ങളുടെ അച്ചായനടാ പോയത്. പറഞ്ഞ എനിക്കൊന്നും അറിയില്ല താങ്കരെ. നിനക്കൊന്നും അറിയാഞ്ഞിട്ടോടാ നിന്റെ വണ്ടിയിൽ വന്നിട്ട് എന്റെ അച്ചായനെ തീർത്ത്. ഇനി പറ ആരാ? വേണ്ട, ഞാൻ പറയാം, ഞാൻ പറയാം. ബായിയാണ്, ബായ്. എനിക്ക് അത്രമാത്രം അറിയത്തുള്ളൂ, രണ്ടു മൂന്ന് പേർക്കുള്ള താമസ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ആരാ എന്താ എപ്പോഴൊന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപക്ഷെ അച്ചായനാണ് ആ ഒരാളെങ്കിൽ ബാക്കിയുള്ളത്. ആരെ കൊണ്ടാണ് അവന്മാരോട് ഗെയിം കളിപ്പിക്കുന്നത്? നവജോത്. അവനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. വെറുതെ അല്ല നാട്ടുകാരെ പറയുന്നത്, ഇവൻ അഭിനയിക്കാൻ അറിയില്ല. ആ പാട്ടി മഹേഷിനെ ആദ്യം തീർക്കണം. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നവജോത് ആരാണെന്ന നീ കരുതിയത്? മഹേഷിന്റെ ടിക്കറ്റ് പിന്നെ കേറാം. ആദ്യം കേറേണ്ടത് ഇവൻ്റെതാ, അല്ലെങ്കിൽ നമ്മൾ ഒടുങ്ങും. പക്ഷേ അതിനൊരു തടസ്സമുണ്ട്. ആനും നീയും. എന്താ? അതെ, ഈ കളി ഇവിടെ തീരണം. എന്നോടൊപ്പം ആനിൻ്റെ കാര്യത്തിൽ നീ അച്ഛനോടുത്ത വാക്കുണ്ടല്ലോ, അതുപോലെ തന്നെ. ഇറങ്ങ. ഇനിയുള്ള വഴിയെ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ചോളാം, അതിന് നീയൊരു തടസ്സമാവണ്ട. അതുകൊണ്ട് ഇറങ്ങിക്കോ, ഇറങ്ങടാ. ചാവണോ നിനക്ക് പേപ്പിട്ടിയ പോലെ? എല്ലാത്തിനും ഒരു സമയമുണ്ട്, അച്ചായൻ പറയുന്ന പോലെ. നിന്നെയും കൂട്ടാം, മഹേഷിലുള്ള ടിക്കറ്റ് കീറുമ്പോ. ഇപ്പൊ നീ ഒന്ന് ക്ഷമിക്ക് തായർ. നിനക്കുള്ള അതേ വേറെ തന്നെയാ. അച്ചായനെ കൊന്നവരോട് എനിക്കും തീരാനാണെങ്കിലും തീർക്കാനാണെങ്കിലും ഒരുമിച്ചടാ, നമ്മൾ ഒരുമിച്ച്. അപ്പൊ അവളാരടാ നിന്റെ? നീ അച്ചായനെ കഴിഞ്ഞേ ഉള്ളൂ, എനിക്കെന്തും. പക്ഷെ അവളെന്റെ പെങ്ങളാടാ, സമീറെ പോലെ. അവൻ പറഞ്ഞില്ലേ മൂന്ന് ടിക്കറ്റ് ആയിട്ടാ വന്നിരിക്കുന്നതെന്ന്? ഒന്ന് നീയാകാം, ഞാനാകാം, അവളാകാം. അതുകൊണ്ട് എന്റെ വഴിയെ നീ ഇനി വേണ്ട. ഇന്ന് മനസ്സുകൊണ്ട് അച്ചായൻ പറയുന്നുണ്ടാവും, അല്ല പറയുന്നുണ്ട്, മാർട്ടിൻ എന്റെ അന്നനെ. അതുകൊണ്ട് എത്രയും വേഗം നമുക്കിവിടുന്ന് സേഫ് ആവണം. അതെ,
ഒരു ഭാഗത്ത് മഹേഷ്, മറുഭാഗത്ത് അദർശനായ മറ്റൊരാൾ. പോണം, പോകണം നമുക്ക് ഇവിടെ നിന്ന്. ഇല്ല മോട്ടെ, നീ എന്താ കരുതുന്നത്? ആ പുറത്ത് നിൽക്കുന്ന പോലീസുകാർ നമുക്ക് കാവലിക്കുകയാണെന്നോ? എന്താ അതല്ല, നീ ആരോടാടി സംസാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ അപ്പനോടോ? ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്ന നിന്റെ അപ്പനോടാ? പിള്ളേരെ ഉടങ്ങി കേട്ടോ. ചേട്ടാ, ഒരു ബോട്ടിൽ വെള്ളം. ഏ, 50-50 ഞാനുണ്ടാക്കി. വെള്ളം അതിന്റെ അപ്പുറത്തെ ആ യൂത്ത് ഹോസ്റ്റലിലെ പിള്ളേര്. അവരുറങ്ങാതെ നീ ഉറങ്ങത്തില്ലല്ലോ. ഹലോ, പോയി കിടന്നു ഉറങ്ങടി. ആ നടി, ഞാൻ വന്നോളാം. പാല് വന്ന ഉടനെ ഞാൻ വന്നോളാം. കിളവനെയും കൊന്ന് സ്വത്തിന് അവകാശമായി ഇവളെയും കൊണ്ട് കടന്നു കളയാൻ നോക്കുന്നടാ. ഇങ്ങോട്ട് പടാ. അടങ്ങിയിരിക്കല്ല നിന്നോട് പറഞ്ഞേ. ഓടി. Worst.
നീ എന്താ കരുതിയ? അപ്പയായിരുന്നില്ല അവരുടെ ലക്ഷ്യം, നീയായിരുന്നു. ഈ ഒരവസ്ഥയിൽ നിനക്ക് ഏറ്റവും സേഫ് എവിടെയാണ്? എന്താ മാറും പറയുന്നേ? എന്റെ സ്നേഹം സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ കാത്തു നിൽക്കുക. അത് താഹിറിനോടുള്ളതും സത്യമാക്കണം. മാർട്ടിൻ, പ്ലീസ് ഡോണ്ട് ഗോ. ഡോണ്ട് ലെറ്റ് മീ ഹിയർ. ഞാൻ ഈ നഗരത്തിലേക്ക് വന്നത് ഒന്നും ആഗ്രഹിക്കാതെയാണ്. എന്നിട്ടും ഈ നഗരം എനിക്കേറെ നൽകി, എൻ്റെ അന്യം നൽകി. ഇടയ്ക്കിടെ ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്ത ഈ നഗരം ഒടുവിൽ അച്ചായൻ പറയുന്ന പോലെ നമുക്കും കിട്ടിയ ഒരു ടിക്കറ്റ്. ഞാൻ പൊയ്ക്കോട്ടെ. പ്ലീസ്. ഇത് ഞാനാ, മുഹമ്മദ് അലി. ബോൽ, ആപ്കെ ലിയേ കുച്ച് ഭി കരേഗ. എന്റെ അച്ചായം പറയുന്നത് പോലെ ടിക്കറ്റുമായിട്ട് വന്നതാ നാലെണ്ണം. അതിൽ ഒരെണ്ണം അതങ്ങേര് തന്നെ കൊണ്ടുപോയി. അല്ലല്ലല്ല, ഞാൻ കൊടുത്തു വിട്ടതാ ഞാൻ തന്നെ. ഇനി മൂന്നെണ്ണം. മുഹമ്മദ് അലി ഇപ്പൊ ഇങ്ങനെ. ഈ വണ്ടി തരപ്പെടുത്തി തന്നത് നിങ്ങളാ. ഓർമ്മയില്ലേ
അന്ന് ഗബ്രിയേൽ നിങ്ങളെ എന്റെ അടുത്ത് പറഞ്ഞു വിട്ട ആ ദിവസം ഓർമ്മയില്ലേ? കിട്ടിയതുപോലെ നിന്റെ ഉമ്മ അലിക്കത്ത്. നീ ചെയ്യുന്ന ജോലി ഗബ്രിയേലിന് വേണ്ടി കുറെ കാലം ചെയ്തിട്ടുള്ളവനാ ഈ മമ്മാലി. നമുക്കൊക്കെ ഒരു രീതിയില്ലേ താഹിറേ? ഒരു വിരലും നടത്താൻ അറുത്തവന്റെ വിരൽ അതുപോലെ തിരിച്ചറുക്കാം. അതിനേക്കാൾ ഉത്തമം അവനോട് പൊറുക്കുന്നതാ. പക്ഷെ പൊറുക്കാൻ മമ്മാലി പടച്ചോനല്ല താഹിറേ. മമ്മാലിക്ക് അനുവദിച്ചതേ മമ്മാലി എടുക്കൂ. നിന്റെ കൂട്ടുകാരനെ ഏത് മഞ്ഞു മലയിൽ ഒളിപ്പിച്ചാലും അവനുള്ള ടിക്കറ്റ് അവിടെ എത്തും. പോകണ്ടേ നിനക്ക് ഇതുപോലൊരു വണ്ടിയില്. നവജോത്, ഹേ ജോയിസ്കോ, ജഹന്നം പേ, ടിക്കറ്റ് ടു ഹെൽ. ബ്ലാക്ക് ടിക്കറ്റ്. ഇവനല്ല പോകേണ്ടത്. അവളാ ഗബ്രിയേലിന്റെ മകൾ. അവളാ പോകേണ്ടത്. അവളാ താഹിർ. മാർട്ടിൻ, ടിക്കറ്റ് തേടി അവനും എത്തി. കൊടുത്തേക്ക്. ജാവോ. താഹിർ
അവളെവിടെ ആൻമേരി? പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ കാരണം എനിക്കെന്റെ അന്നെ ബീച്ച് റോഡിനടുത്തുള്ള ഒരു ചർച്ചിലാക്കേണ്ടി വന്നു.
ഇപ്പോൾ അവൻ എന്നെയും കാത്ത്. ആ മുഹമ്മദ് അലി എൻ്റെ അന്ന എന്തെങ്കിലും. അവക്കൊന്നും സംഭവിക്കില്ല, ഞാൻ കൊണ്ടുവരും അവളെ. ഇന്നത്തെ കുർബാനയ്ക്ക് ഒരുപാട് ആളുണ്ടായിരുന്നു. ദേ ഒരു കുട്ടി. പ്രാർത്ഥന കഴിഞ്ഞല്ലോ, കുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നത്? ആരെങ്കിലും കാത്തിരിക്കുവാണോ? വാ. ആ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ. മമ്മാലിക്കായിരുന്നു, പേടിച്ചുപോയി. എന്റെ പപ്പയ്ക്ക് ഇങ്ങനൊരു അവസാനം. വല്ലാത്ത ക്ഷീണം. ഒരു കോഫി തരുമോ? ഞാൻ കോഫി എടുക്കാം. പിന്നെ ഞാൻ കൊന്നോട്ടെ. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേക്ക? നിന്നെ ഞാൻ കൊന്നോട്ടെ. നിന്നെ ഞാൻ കൊന്നോട്ടെ എന്ന്. പെൺകുട്ടി ഇവിടെ കണക്കുണ്ടായിരുന്നു. ഇത്തിരി മുമ്പ് വരെ ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടി പോയിന്നാ തോന്നുന്നേ. മോളെ, 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 മോളെ,
എന്താ മോളെ, എന്ത് പറ്റി മോളെ? പറ. സമയം ഒരുപാടായില്ലേ? ആന്റിമാര് വെയിറ്റ് ചെയ്യില്ലേ വെളിയില്? നീ പപ്പയോടൊപ്പം വന്നോളൂ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഇന്ന് കിട്ടിയ തീരൂ പ്ലീസ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. ഉമ്മി പറയുന്ന കേക്ക് നല്ല മോളല്ലടാ. മോള് ബാത്റൂമിൽ ചെല്ല്, ബാപ്പച്ചു കുളിപ്പിക്കാം. ചെല്ലടാ, വാ ബാപ്പച്ചു കുളിപ്പിക്കാടി. താഗ്രെ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. അമ്മാലി ഉണ്ടാവത്ത്? എന്നാ എന്നെ കൂടി ഒന്ന് പേര് വിളിച്ചോ. അലിക്കത്ത്. തീർച്ചയായും നീയും അവളുടെ അരികിലെത്തണം. അവളവിടെ ഒറ്റയ്ക്ക. അവൾക്ക് എന്റെ മുത്തത്തെക്കാൾ നിന്റെ ചോക്ലേറ്റിനായിരുന്നു മധുരം കൂടുതൽ. സൈനുവിന്റെ മരണത്തിന് എന്റെ പപ്പ കാരണമായെങ്കിൽ പപ്പയുടെ അരികിലേക്ക് പോകാൻ എനിക്ക് മടിയില്ല. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. തെരുവിൽ നിന്ന് കിട്ടിയ ഈ ജീവന് സ്നേഹം നൽകി നിങ്ങളുടെ മകൾക്ക്
മധുരം നൽകുന്ന മകളാക്കി വളർത്തിയ എന്റെ പപ്പ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും കൊല്ലാൻ കഴിയില്ല. പക്ഷേ അറിയാതെ ചെയ്തു പോയ ഒരു ചെറിയ തെറ്റ് ഒരു വലിയ ദുരന്തമായി മാറുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ മാർട്ടിനും താഹിറിനും കഴിഞ്ഞിരുന്നുള്ളൂ. ചെയ്തു പോയ തെറ്റുകൾക്ക് ശിക്ഷകൾ അത്രയും ഏറ്റുവാങ്ങുമ്പോൾ അതൊരു പ്രായച്ചിത്തമായി അവർ കണക്കാക്കിയിരിക്കണം. Saving my life. ഇരുണ്ട രാത്രികളിലെ കഠിനമായ ഏകാന്തതയും വേദനയും പിന്നിട്ട് മാർട്ടിനും ആൻമേരിയും ഒരു പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ശിക്ഷകളെല്ലാം നടപ്പാക്കി കണക്ക് തീർത്ത് പകയും വൈരാഗ്യവും അവസാനിപ്പിച്ച് മമ്മാലി തിരിച്ചുപോയി മകൾ സൈനുവിൻ്റെ അടുത്തേക്ക്. മഹേഷ് കുമാർ ഇപ്പോൾ തൻ്റെ യൂണിഫോമിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് വളരെ സമാധാനമായി അഴിമതിയും കൈക്കൂലിയും വാങ്ങി ജീവിച്ചു പോകുന്നു.